സിനിമ റിവ്യൂവർ അശ്വിൻ കോക്കിനെതിരെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി. ആലങ്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ അശ്വിൻ കോക്കിനെ തൊഴിൽപരമായ കട്ടലംഘനം നടത്തിയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആരോപണം. വികലമായ സിനിമ റിവ്യൂ നടത്തി നവമാധ്യമങ്ങളിലൂടെ അശ്വിൻ കോക്ക് പണമുണ്ടാക്കിയതിന് സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന ഫെഫ്ക നൽകി സർക്കാരിന് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പരാതി നൽകിയത്. എന്തായാലും കൊള്ളാം, അശ്വിൻ കോക്കിനെതിരെ വീണ്ടും അടുത്ത കേസ് കൊടുത്തിരിക്കുകയാണ്. കാര്യം അശ്വിൻ കോക്ക് ഈ പറയുന്നത് പോലെ അശ്വിൻ കോക്ക് റിവ്യൂ ചെയ്തിട്ടാണ് ഈ പറയുന്ന മലയാള സിനിമ മൊത്തം നശിക്കുന്നത് എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറയുന്നു. പുള്ളിക്കാരൻ്റെ ഓരോ പടത്തിൽ പുള്ളിക്കാരൻ്റേതായിട്ടുള്ള പേഴ്സണൽ അഭിപ്രായങ്ങൾ പുള്ളി പറയുന്നു. അതിനകത്ത് ആരും പടം കാണാൻ പോകരുതെന്നും അങ്ങേര് പറയുന്നില്ല. കാര്യം അങ്ങേരുടെ പേഴ്സ്പെക്റ്റീവിൽ കാണുന്ന കാഴ്ചപ്പാടിൽ കുറേ സിനിമയിൽ പറ്റിയിട്ടുള്ളത് കുറച്ച് പുള്ളിയുടേതായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും ആൾക്കാരെ ഷെയർ ചെയ്യുകയും ആ ഒരു കാര്യത്തിൽ അശ്വിൻ കോക്കിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ അശ്വിൻ കോക്ക് ഈ നിമിഷം വരെ അതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമാണ് ക്രിറ്റിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ ആ പടത്തിൽ പറയുന്ന പേഴ്സണലായിട്ട് ആരെയും അശ്വിൻ കോക്കൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അതിപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും പടം കാണുമ്പോഴത്തേക്ക്. പ്രത്യേകിച്ച് നമ്മൾ പൈസ കൊടുത്ത് സിനിമ കാണുമ്പോൾ നമുക്ക് പറയാനുള്ള അവകാശം തീർച്ചയായിട്ടും ഉണ്ട്. അത് പുള്ളി ഒരു പുള്ളിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ വന്ന് യൂട്യൂബിൽ കൂടെ വന്ന് പുള്ളി അത് ഷെയർ ചെയ്യുന്നു. അതിൽ നിന്ന് പൈസ പുള്ളിക്കാരനെ ഉണ്ടാക്കുന്നതിനകത്ത് ഇവർക്ക് എന്താ കുഴപ്പമെന്ന് എനിക്കത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ പുള്ളി അതിനകത്ത് ആരും കാണരുത്, നിങ്ങളീ പടം കാണുകയേ ചെയ്യരുത്, നിങ്ങളുടെ സമയം വേസ്റ്റാണ്, അങ്ങനെയൊന്നും പുള്ളിക്കാരൻ ആൾക്കാരെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട് എന്ന് പറയാം. ഇപ്പം എന്തായാലും അശ്വിൻ കോക്കിനെതിരെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അശ്വിൻ കോക്ക് പറയുന്നത് എന്നെയൊന്നും ആരും ഇതുവരെ ഒരിടത്തും വിളിച്ചിട്ടുമില്ലെന്നും പുള്ളി പറയുന്നത്. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പം ഇനി തൊട്ട് വന്ന് സിനിമ റിവ്യൂ ഒന്നും നടക്കുന്ന പരിപാടിയായിട്ട് തോന്നുന്നില്ല. കാര്യം ആ രീതിയിലോട്ടാണ് അശ്വിൻ കോക്കിനെതിരെ എല്ലാ പ്രൊഡ്യൂസേഴ്സും ഇറങ്ങിയിട്ടുള്ളത്. കാര്യം പക്ഷേ ഈ സിനിമയെ നശിപ്പിക്കുന്ന മെയിൻ ഒരാളാണ് എന്നുള്ള രീതിയിലോട്ട്. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.